ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ നോമ്പിനും അതുപോലെ തന്നെ ഈ പൊരി വെയിലത്ത് ശരീരവും മനസ്സൊക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ട്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്ന് പേർക്ക് കുടിക്കാനുള്ള അളവിലാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യമായ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെനില ഫ്ലേവറായിട്ടുള്ള കസ്റ്റർഡ് പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് കട്ട പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിനനുസരിച്ചുള്ള ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം മിൽക്ക് മെയ്ഡിനും മധുരം ഉണ്ടാകും, അതിനനുസരിച്ചുള്ള ഷുഗർ മാത്രമാണ് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വേഗത്തിൽ അത് പാലിൽ അലിഞ്ഞു കിട്ടും കേട്ടോ. ഇനി നമുക്ക് പാലൊന്ന് ആറാൻ വയ്ക്കാം. നന്നായിട്ടൊന്ന് പാല് ആറി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ വെനില എസൻസ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് സീഡ്സൊക്കെ കളഞ്ഞ് വാട്ടർ മെലൺ ഞാനിവിടെ പൊട്ടിയെ എരിഞ്ഞ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ ഇത്. അതും കൂടെ ഞാൻ ഇതുപോലെ പൊടിയെ എരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ് കേട്ടോ. നന്നായിട്ട് പൊടിയെ എരിഞ്ഞ് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊരി വെയിലത്തും അതുപോലെ തന്നെ നോമ്പിനൊക്കെ നമ്മളിതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ക്ഷീണമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിയാ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിയാ സീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു സീഡാണ് ചിയാ സീഡ്സ്. അപ്പോൾ ചൂടിനൊക്കെ ഇതുപോലെ ചിയാ സീഡ്സ് ആഡ് ചെയ്തുള്ള ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ ചൂടൊക്കെ കുറഞ്ഞ് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഇതുപോലെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിയാ സീഡ്സ് ആദ്യമേ കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റർഡ് മിൽക്ക് ഷേക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഈ നോമ്പിനും ഈ പൊരി വെയിലത്തൊക്കെ നമ്മുടെ ശരീരത്തിലെ ക്ഷീണം മാറ്റാൻ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. എത്ര കുടിച്ചാലും മതിയാവില്ല. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് അത്ര നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ക്ഷീണമൊക്കെ മാറി കിട്ടാൻ ഒരു നല്ലൊരു കിട്ടില്ല ഡ്രിങ്ക് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.